ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നവകേരള സദസ്സിനെ കാസർഗോഡ് തുടക്കമായി. കണ്ണൂർ ജില്ലാ സദസ്സിനെ വരവേൽക്കാൻ ഒരുങ്ങി. 20 പയ്യന്നൂരിൽ തുടക്കമാകും. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചൽക്കാട് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ബസിൻ്റെ ആഡംബരം പരിശോധിക്കാം. മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ച് മുഖ്യമന്ത്രി. പരിക്കേറ്റ ഫലസ്തീൻ കുഞ്ഞുങ്ങളുമായുള്ള ആദ്യ വിമാനം അബുദാബിയിൽ. രാഹുൽഗാന്ധിയുടെ കേരള സന്ദർശനം 1 December മാറ്റി. സഹന വകുപ്പ് കെയർ ഹോം പദ്ധതി ശിലാസ്ഥാപനം നടത്തി. 18 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങും. അപകട മരണത്തിന് 15 lakh ജീവൻ രക്ഷാ ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യങ്ങൾ ഉയർത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നവകേരള സദസ്സിന് കാസർഗോഡ് തുടക്കമായി. നവകേരള സദസ്സിന് കാസർഗോഡ് പൈവലികയിൽ തുടക്കം. മഞ്ചേശ്വരത്തെ പൈവലികി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരള സദസ്സ് സർക്കാർ പരിപാടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയക്ക് വിരുദ്ധമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പരിപാടിയെ പ്രധാന റോളിൽ MLA ഉണ്ടാകണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് നാടിന്റെ പരിപാടിയാണെന്നതിന് തെളിവാണ് വൻ ജനപങ്കാളിത്തമെന്ന് മുഖ്യമന്ത്രി. അതേസമയം വേദിയിൽ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. 2016 മുമ്പുള്ള സർക്കാരായിരുന്നെങ്കിൽ കേരളത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും 2016 മുമ്പ് കേരളീയർ നിരാശയിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നും LDF സർക്കാർ വന്നതോടെ വികസനം ദുരിതഗതിയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള ബസ്സിലെ ആർഭാടം മാധ്യമങ്ങൾ നേരിട്ട് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ബസിന്റെ ആർഭാടത്തെക്കുറിച്ച് പറഞ്ഞവർ പരിപാടിക്ക് പ്രചാരണം നൽകിയെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി ആർഭാടം കണ്ടെത്താൻ മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു. നവകേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളും കൈവരിച്ച നേട്ടങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ് November 20, 21, 22 തീയതികളിൽ കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി നടക്കും. കണ്ണൂർ ജില്ലയിൽ November 20 പയ്യന്നൂരിലാണ് ആദ്യ പരിപാടി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവൻ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ ഭാഗമായി പര്യടനം നടത്തും. സ്വതന്ത്ര സമര സേനാനികൾ, വെറ്ററൻസ്, വിവിധ മേഖലകളിലെ പ്രമുഖർ, തെരഞ്ഞെടുക്കപ്പെട്ട മഹിളാ യുവജന കോളേജ് യൂണിയൻ ഭാരവാഹികൾ, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലെ പ്രതിഭകൾ, കലാകാരന്മാർ, സെലിബ്രിറ്റികൾ, അവാർഡ് ജേതാക്കൾ, തെയ്യം കലാകാരന്മാർ, സാമുദായിക സംഘടനാ നേതാക്കൾ, മുതിർന്ന പൗരന്മാരുടെ പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ മണ്ഡലം സദസ്സിലെ പ്രത്യേക ക്ഷണിതാക്കളാകും. November 20 പയ്യന്നൂരിലും 21 കണ്ണൂർ, ഭരണശ്ശേരിയിലും വിവിധ മണ്ഡലങ്ങളിലെ പ്രത്യേക ക്ഷണിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലെ സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാർ യാത്ര തിരിക്കും. ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നതിന് ഓരോ വേദിയിലും പ്രത്യേക സംവിധാനമുണ്ടാവും. എല്ലായിടത്തും കലാപരിപാടികളും അരങ്ങേറും. നവകേരള സദസ് കണ്ണൂർ ജില്ലയിലെ പരിപാടികൾ November 20 രാവിലെ 9 പ്രഭാത യോഗം ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ, പയ്യന്നൂർ 11 പയ്യന്നൂർ മണ്ഡലം പോലീസ് മൈതാനം, പയ്യന്നൂർ ഉച്ച 3, കല്യാശ്ശേരി മണ്ഡലം പാളയം മൈതാനം, മാടായിപ്പാറ വൈകിട്ട് 4:30, തളിപ്പറമ്പ് മണ്ഡലം ഉണ്ടപ്പറമ്പ മൈതാനം, തളിപ്പറമ്പ് വൈകിട്ട് 6, ഇരിക്കൂർ മണ്ഡലം ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനം November 21 രാവിലെ 9 പ്രഭാത യോഗം, ഭരണശ്ശേരി നയനാർ അക്കാദമി, 11 അഴീക്കോട് മണ്ഡലം ചിറക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം മന്ന, 3 കണ്ണൂർ മണ്ഡലം കളക്ട്രേറ്റ് മൈതാനം, കണ്ണൂർ വൈകിട്ട് 4:30 ധർമ്മടം മണ്ഡലം പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപം, വൈകിട്ട് 6 തലശ്ശേരി മണ്ഡലം തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയം കോർണർ വയൽ, November 22 രാവിലെ 11 കൂത്തുപറമ്പ് മണ്ഡലം നുച്ചിക്കാട്ട് മൈതാനം, പാനൂർ ടൗൺ ഉച്ച 3 മട്ടന്നൂർ മണ്ഡലം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം 1 മുൻവശം, വൈകിട്ട് 4:30 പേരാവൂർ മണ്ഡലം ഇരിട്ടി പയഞ്ചേരി മുക്കിന് സമീപത്തെ മൈതാനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിനായി സഞ്ചരിക്കാനുള്ള ബസ്സിലെ ആട്ടമ്പരം പരിശോധിക്കാൻ മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി ബസ്സിൽ കയറിയതെന്നും എത്ര പരിശോധിച്ചിട്ടും ബസിന്റെ ആട്ടമ്പരം മനസ്സിലായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവളികയിൽ ചേർന്ന ആദ്യ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.
നവകേരള സദസ്സിനെതിരെ വിവാദമുണ്ടാക്കാനാണ് ശ്രമം നടന്നത്. അതിന് നേതൃത്വം കൊടുത്തവർ പരിപാടി സ്ഥലത്തില്ല. എന്നാൽ പ്രചരണം കൊടുക്കാൻ പങ്കാളികളായ ഈ കൂട്ടത്തിലുണ്ട്. ബസിന്റെ ആട്ടമ്പലത്തെ കുറിച്ചാണ് വിവാദങ്ങൾ. ഞങ്ങളും ആദ്യമായിട്ടാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ നിന്നും ആ ബസ്സിൽ കയറിയത്. ബസിന്റെ ആഡംബരം എത്ര പരിശോധിച്ചിട്ടും മനസ്സിലായില്ല. പരിപാടിക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും അതേ ബസ്സിൽ കയറിയാണ് കാസർഗോഡേക്ക് പോവുക. മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ കയറിയ ശേഷം ആ ബസ്സിൽ ഒന്ന് കയറണം. നമ്മളും നിങ്ങളും എപ്പോഴും ലോഹ്യത്തിലാണല്ലോ. നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും നിങ്ങളുമായി നല്ല ബന്ധമാണല്ലോ പുലർത്തി പോരുന്നത്. നിങ്ങൾക്ക് ആ ബസ് പരിശോധിക്കാം. ഇതിനായി മാധ്യമ പ്രവർത്തകരെ ക്ഷണിക്കുകയാണ് മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തിരുവനന്തപുരം സിറ്റി DCP നിതിൻ രാജിന്റെ മേൽനോട്ടത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. മ്യൂസിയം CIH മഞ്ജുലാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റൂപ്പർട്ട് കില്ലർ, സൈബർ പോലീസ് SI ശ്യാം, മ്യൂസിയം സ്റ്റേഷനിലെ 4 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരാണ് സംഘത്തിലുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജീവ് കൌൾ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് എന്നിവർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് വെള്ളിയാഴ്ച രാത്രി കേസെടുത്തിരുന്നു. വ്യാജരേഖ ചമച്ചതിനാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 461 IT ആക്ടിലെ 66C വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പിൽ CR കാർഡ് എന്ന മൊബൈൽ ആപ്പ് വഴി വ്യാജമായി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നാണ് പരാതി. പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ. നവകേരള സദസ്സിന്റെ പരിപാടികൾ പൊതുജനങ്ങൾക്ക് പങ്കാളികളാകുന്നതിനൊപ്പം വേദിക്കടുത്തായി പ്രത്യേക സജ്ജീകരിച്ച കൗണ്ടറുകളിൽ പരാതി സമർപ്പിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കും. കൗണ്ടറുകളിൽ പരാതി നൽകി കൈപ്പറ്റി രസീത് വാങ്ങിക്കേണ്ടതാണ്. നവകേരള സദസ് ആരംഭിക്കുന്നത് 3 മണിക്കൂർ മുമ്പ് മുതൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങും. ഔദ്യോഗിക പരിപാടിയിൽ പരാതി സ്വീകരിക്കില്ല. പരാതിയുടെ തൽസ്ഥിതി, രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. ആക്രമണത്തിൽ പരിക്കേറ്റ 15 ഫലസ്തീൻ കുഞ്ഞുങ്ങളുമായുള്ള ആദ്യ വിമാനം അബുദാബിയിൽ എത്തി. 15 കുട്ടികളും കുടുംബാംഗങ്ങളും ഇവരോടൊപ്പമുണ്ട്. 1000 ഫലസ്തീൻ കുട്ടികളെ UAE എത്തിച്ച് ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായാണിത്. 15 ശേഷം കുഞ്ഞുങ്ങളടക്കം 40 രോഗികൾ ആശുപത്രിയിൽ മരിച്ചതായി അൽഷിഫ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 1000 രോഗികൾ ആശുപത്രിയിൽ കുരുങ്ങിക്കിടക്കുന്നതായും ആശുപത്രി കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. 7 October ഇസ്രായേൽ ഗാസിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇതിനോടകം 12,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. 10,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി MP November 29 നടത്താൻ നിശ്ചയിച്ചിരുന്ന കേരള സന്ദർശനം December 1 മാറ്റിവെച്ചതായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചു. December 1 രാവിലെ 9 കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം പ്രശസ്ത കഥാകൃത്ത് TP രാഹുൽ ഗാന്ധി സമ്മാനിക്കും. കണ്ണൂരിലെ പുരസ്കാര ദാനത്തിന് ശേഷം അന്നേ ദിവസം രാവിലെ 11 എറണാകുളത്ത് നടക്കുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാനതല കൺവെൻഷനിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്നും കെ സുധാകരൻ അറിയിച്ചു. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെ ജീവൻ രക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഉയർത്തി. അപകടം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾക്കും അവയവ നഷ്ടത്തിനും പരിരക്ഷ ഉറപ്പാക്കുന്ന നിലയിൽ പദ്ധതി പരിഷ്കരിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അപകട മരണത്തിന് 15 ലക്ഷം രൂപയാണ് പരിരക്ഷ. സ്വാഭാവിക മരണത്തിന് 5 ലക്ഷം രൂപയും. അപകടത്തെ തുടർന്ന് പൂർണ്ണമായും ശയ്യാമ്പലമാകുന്ന സ്ഥിതിയിൽ 15 ലക്ഷം രൂപയുടെ പരിരക്ഷ ഉണ്ടാകും. 80% കൂടുതൽ വൈകല്യം സംഭവിച്ചാലും ഇതേ ആനുകൂല്യമുണ്ടാകും. 60% to 80% വരെ വൈകല്യത്തിന് 75%, 40% to 60% വരെ വാഗ്ദത്ത തുകയുടെ 50% നഷ്ടപരിഹാരം അനുവദിക്കും. അപകടത്തിൽ കൈ, കാൽ, കാഴ്ച, കേൾവി നഷ്ടങ്ങൾക്കും പരിരക്ഷ ഉണ്ടാകും. വാഗ്ദത്ത തുകയുടെ 40% to 100% വരെയാണ് നഷ്ടപരിഹാരം ഉറപ്പാക്കുക. കൈവിരലുകളുടെ നഷ്ടത്തിന് ഏത് വിരൽ എത്ര ഭാഗം എന്നത് കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. കാൽവിരലുകളുടെ നഷ്ടത്തിന് വാഗ്ദത്ത തുകയുടെ 10% വരെ നഷ്ടപരിഹാരം നൽകും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വാർഷിക പ്രീമിയത്തിൽ മാറ്റമില്ല. അംഗീകൃത ലൈബ്രറികൾക്ക് പത്രം നൽകണം. ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികൾക്ക് വർത്തമാന പത്രം നൽകാൻ കണ്ണൂർ കോർപ്പറേഷൻ തയ്യാറാക്കണമെന്ന് APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു.
മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ട് പത്രങ്ങളാണ് ലൈബ്രറികൾക്ക് സൗജന്യമായി നൽകുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗമായ എളയാവൂർ, പള്ളിക്കുന്ന്, ചേലോറ, പുഴാതി, എടക്കാട് പഞ്ചായത്തുകൾ ലൈബ്രറികൾക്ക് സൗജന്യ പത്രം നൽകിയിരുന്നു. കോർപ്പറേഷൻ രൂപീകരിച്ചതോടെ ഇവിടെയുള്ള ലൈബ്രറികൾക്കും പത്രം ലഭിക്കാതെയായി. ലൈബ്രറിയുടെ 2023-26 വർഷത്തേക്കുള്ള ഭരണസമയത്തെടുപ്പിൽ തോട്ടട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി പി ബാബു ഭരണാധികാരിയായി. ഭാരവാഹികൾ കെ ജയരാജൻ പ്രസിഡന്റ്, രാജീവൻ കാട്ടാമ്പള്ളി വൈസ് പ്രസിഡന്റ്, പി കെ ബൈജു സെക്രട്ടറി, വി കെ അശ്യാന അഷഫ് ജോയിൻറ്റ് സെക്രട്ടറി. നവകേരള നിർമ്മിതി ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ് വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിൽ നവംബർ 20, 21, 22 തീയതികളിൽ 11 കേന്ദ്രങ്ങളാണ് സദസ് സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും സർക്കാരിൻ്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനുമായി ഒരു സംസ്ഥാനത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മന്ത്രിസഭയാകെ എത്തിച്ചേരുന്നത് രാജ്യത്ത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് ഈ സർക്കാർ പരിപാടിക്ക് ലഭിച്ചു വരുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ചെലവ് ചുരുക്കാനും മന്ത്രിമാരെല്ലാം ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടും ചില കേന്ദ്രങ്ങൾ അപവാദം പ്രചരിപ്പിക്കുന്നത് തുടരുകയാണ് എന്നും എം വി ജയരാജൻ പറഞ്ഞു. കേരള വികസനത്തിൻ്റെ പുതിയ മുന്നേറ്റം കുറിക്കുന്ന നവകേരള സദസ് വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും എൽ ഡി എഫ് കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിൽ നവംബർ 20, 21, 22 തീയതികളിൽ 11 കേന്ദ്രങ്ങളാണ് സദസ് സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളതും നേരിട്ട് കേൾക്കാനും ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും മണ്ഡലം കേന്ദ്രത്തിലെത്തുന്നത്. 140 മണ്ഡലത്തിലെയും പരിപാടികൾ പൂർത്തിയാകുമ്പോൾ അത് വികസന ചരിത്രത്തിലെ പുതിയ കാൽവയ്പ്പായി മാറും. പരാതികൾ പരിഹരിക്കും. പുതിയ ആശയങ്ങൾ ജനങ്ങളിൽ നിന്ന് കേട്ടും ക്ഷേമ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രത്തിന് അതീതമായ പിന്തുണയാണ് സർക്കാർ പരിപാടിക്ക് ലഭിച്ചു വരുന്നത് എന്നും എൻ ചന്ദ്രൻ പറഞ്ഞു. സഹകരണ വകുപ്പ് കെയർ ഹോം പദ്ധതി ശിലാസ്ഥാപനം നടത്തി. 18 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങും. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി തളിപ്പറമ്പ് കൂനം ഉണ്ണിപ്പുഴയിൽ നിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. 40 സെന്റിൽ 3 ബ്ലോക്കുകളിലായി 18 കുടുംബങ്ങൾക്ക് വീടും അംഗനവാടിയും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. 3.15 കോടി രൂപ ചെലവിൽ ഊരാണുകൾ സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിക്കുക. 6 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടമാണിത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനാകെ 2991 വീടുകൾ നിർമ്മിച്ചു നൽകി. പ്രസിഡന്റ് സി എം കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. കുർമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന, വൈസ് പ്രസിഡന്റ് വി രാജീവൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ പി ലക്ഷ്മണൻ, അംഗം പി കെ പ്രേമലത, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് രത്നകുമാരി, തളിപ്പറമ്പ് ഡി ഒ ഇ പി മേഴ്സി, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ, സഹകരണ ഓഡിറ്റ് ഡയറക്ടർ വി രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രഭോഷ് കുമാർ, കുർമാത്തൂർ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ ജി ബിജു നാരായണൻ, കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.